തേങ്ങാപ്പാൽ ഒഴിച്ച് റോസ്റ്റ് ചെയ്ത ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കണ്ണ് ബെല്ലൈക്കണും ഒന്ന് മുട്ടിയിട്ട് പോകണം. അപ്പം റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാത്രം എടുത്ത്, ഇപ്പോൾ വേവിക്കേണ്ട പാത്രം തന്നെ എടുക്കണം. ഇപ്പോൾ തീ കത്തിച്ചില്ല. ഇതിപ്പോൾ 1/2 കിലോ ബീഫാണ്. ഇപ്പോൾ 1/2 കിലോ ബീഫിന് 20 ചെറിയ ഉള്ളി രണ്ടായി അരിഞ്ഞത്, എരിവിനാവശ്യമുള്ള പച്ചമുളക്, ഞാനിപ്പം 3 പച്ചമുളക് എടുത്തിരിക്കുന്നത്, പത്തല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർക്കുക, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, 1/2 സ്പൂൺ നന്നായി മിക്സ് ചെയ്യുക. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് കത്തിക്കുക. ഇതിലേക്ക് 1/2 മുറി ഇളനീര്, ഇത്തിരി കട്ടിയുള്ളതാ, അത് ചേർത്ത് കൊടുക്കുക. മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. ബീഫിലെ വെള്ളമൊക്കെ വറ്റി ബീഫ് വെന്തിട്ടുണ്ട്. ഇനി അടുപ്പത്ത് നിന്ന് ഇത് മാറ്റി വെക്കാം. വേറൊരു പാത്രം അടുപ്പത്ത് വെക്കുക. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഇറച്ചി മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഇതിലേക്ക് വേവിച്ച് ബീഫ് ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1/4 കപ്പ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുക. ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഉപ്പ് ഇത്രയും കൂടെ വേണം. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവായതുകൊണ്ട് ഞാനിപ്പം വീണ്ടും ഉപ്പ് ചേർത്തിരിക്കുകയാണ്. ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായി തിളക്കുമ്പം വീണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. മിക്സ് ചെയ്യുക. ബാക്കിയുള്ള തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്തു. 1/2 കപ്പ് തേങ്ങാപ്പാലാണ്. ഇത് 3 തവണയായിട്ടാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പില,
അര സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക, തീ ഓഫ് ചെയ്യുക. സ്വാദിഷ്ടമായ തേങ്ങാപ്പാൽ ഒഴിച്ച ബീഫ് റോസ്റ്റ് റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിതിപ്പോൾ ബ്രെഡിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. വീണ്ടും അടുത്ത റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.